നമസ്കാരം. പാലക്കാട് മരുതാ റോഡിൽ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ സി പി എം ബന്ധം പരസ്യമായി ഏറ്റുപറഞ്ഞ സംഭവത്തിൽ പ്രതികരണവുമായി സി പി എം നേതാവ് എൻ എൻ കൃഷ്ണദാസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കൊലപാതകത്തിന് ശേഷം എന്താണ് പറയേണ്ടത് എന്നിവരെ ആക്രമികളെ ആർ എസ് എസ് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ് എന്ന് കൃഷ്ണദാസ് ആരോപിച്ചു. കൊലക്കത്തിക്ക് മൂർച്ച കൂട്ടുമ്പോൾ തന്നെ കൊലപാതകം പൊതുജനമധ്യത്തിൽ എങ്ങനെ അവതരിപ്പിക്കണമെന്ന വിശദീകരണവും ആർ എസ് എസ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രതികൾ സി പി എമ്മുകാരല്ല എന്ന് വ്യക്തമാക്കിയ കൃഷ്ണദാസ് അവർ പാർട്ടി കുടുംബത്തിൽപ്പെട്ടവരാണെന്ന് സമ്മതിച്ചു. ഇങ്ങനെയൊരു അസുരവിത്ത് പാർട്ടി കുടുംബത്തിൽ വന്നു പിറന്നത് തങ്ങളുടെ നിർഭാഗ്യമാണ് എന്നും കൃഷ്ണദാസ് വ്യക്തമാക്കി. പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായതിനെ കുറിച്ചുള്ള ചോദ്യത്തിന് പ്രതികളെ പോലീസ് കണ്ടെത്തി കഴിയുമ്പോഴല്ലേ അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ച് പറയാനാകൂ എന്നായിരുന്നു കൃഷ്ണദാസിന്റെ വിശദീകരണം. പ്രതികൾ ആരാണെന്ന് നമുക്ക് എങ്ങനെ പറയാനാകും? അത് പോലീസല്ലേ കണ്ടെത്തേണ്ടത്? പ്രതികൾ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയ ശേഷമല്ലേ അവരെക്കുറിച്ച് പറയാൻ സാധിക്കൂ, അവരുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനാകൂ. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു, അല്ലാതെ ഒന്നുമില്ല. കൃഷ്ണദാസ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കൃഷ്ണദാസിന്റെ വാക്കുകളിലൂടെ കടക്കുകയാണെങ്കിൽ ഈ വിദ്വാൻ അവിടെ ഗണേശോത്സവത്തിന്റെ ബോർഡ് വെക്കാൻ പോയി, അവിടെ നിന്നാണ് തർക്കം ഉണ്ടായത്. അതിൻ്റെ തലേന്ന് ശ്രീകൃഷ്ണ ജയന്തിയുടെ ബോർഡ് വെക്കാൻ പോയി, അതും അനുവദിച്ചില്ല. ഇതിനിടെ രാഗി കെട്ടിവന്നത് ബ്രാഞ്ച് സെക്രട്ടറി ചോദ്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നീ എന്താ രാഗിയൊക്കെ കെട്ടിവന്നത് എന്ന് ചോദിച്ചു. ഗണേശോത്സവത്തിന് ബോർഡ് വെക്കാൻ പോവുക, ശ്രീകൃഷ്ണ ജയന്തിക്ക് ബോർഡ് വെക്കാൻ പോവുക, രാഗി കെട്ടി വരിക. നിങ്ങൾക്ക് സി പി എമ്മിനെ കുറിച്ചുള്ള പൊതുബോധം ഇതാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. കൊലപാതകം ആസൂത്രണം ചെയ്ത ആർ എസ് എസ് അതിനുശേഷം മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത് എന്ന് പോലും കൃത്യമായി പഠിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തു പറയാൻ? ഈ കൊലയാളികൾക്ക് സി പി എമ്മുമായി യാതൊരു ബന്ധവുമില്ല. സി പി എം ബന്ധമുള്ളവർ ബ്രാഞ്ച് സെക്രട്ടറിയെ കൊല്ലുമോ? സി പി എമ്മുമായി ബന്ധമുള്ളയാൾ ശ്രീകൃഷ്ണ ജയന്തിക്കും ഗണേശോത്സവത്തിനും ബോർഡ് വെക്കാനും പോകുമോ? സി പി എമ്മുമായി ബന്ധമുള്ളയാൾ രാഗി കെട്ടി നടക്കുമോ? എല്ലാ കൊലപാതകങ്ങൾക്കും ശേഷം ആ സംഭവം എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കേണ്ടത് എന്നതിനെ കുറിച്ച് അവർ കൃത്യമായി പദ്ധതി തയ്യാറാക്കും. അതായത് ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുമ്പോൾ തന്നെ അതിൻ്റെ വിശദീകരണം കൂടി തയ്യാറാക്കും. അത് കൊലയാളികളെ പഠിപ്പിച്ചു വിടും. അവർ സി പി എമ്മുകാരല്ല, പക്ഷേ പാർട്ടി കുടുംബത്തിൽപ്പെട്ടവരാണ് എന്ന വാദം ഞാൻ അംഗീകരിക്കുന്നു. അവരുടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ആ പ്രദേശത്ത് സി പി എമ്മുകാരല്ലാതെ മറ്റാരുമില്ല. അങ്ങനെയൊരു അസുരവിത്ത് ഞങ്ങളുടെ പാർട്ടി കുടുംബത്തിൽ വന്നു പിറന്നു എന്നത് ഞങ്ങളുടെ നിർഭാഗ്യമായി കാണുന്നു. പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ ഇങ്ങനെയൊരു സാമൂഹ്യദ്രോഹി അസുരവിത്ത് പിറന്നത് ഞങ്ങളുടെ നിർഭാഗ്യമാണ് എന്നും അദ്ദേഹം പറയുന്നു.